ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലൂടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 104-ാമത് ദിവസമാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭാഗവതം ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ ലീലകളാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വിചാരം ചെയ്തത്. പീലിത്തിരിമുടിയും ഗോപിക്കുറിയും പീതാംബരവും ഓടക്കുഴലും കാലിക്കോലും വനമാലയും ഇതൊന്നുമില്ലാതെ നമുക്ക് ഉണ്ണികൃഷ്ണനെ സ്മരിക്കാൻ തന്നെ സാധിക്കില്ല അല്ലേ? ഉണ്ണികൃഷ്ണനെ മനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത്, മനസ്സിലേക്ക് ഭഗവാനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ കാണും? പീലിത്തിരിമുടി കാണും, ഗോപിക്കോല് കാണും, പീതാംബരം കാണും, ഓടക്കോല് കാണും, കാലിക്കോല് കാണും, വനമാല, ഇതൊക്കെ നമ്മൾ കാണും. ഇതൊന്നുമില്ലാതെ ഉണ്ണികൃഷ്ണനെ നമുക്ക് സ്മരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ പീലിത്തിരിമുടിയും ഗോപിക്കുറിയും പീതാംബരവും ഓടക്കോലും കാലിക്കോലും വനമാലയും ഒക്കെ എന്താ? ഭഗവാന്റെ വിഭൂതികളാണ് എന്ന് പറയുകയാണ്. ഭഗവാന്റെ വിഭൂതികളാണ് ഇതൊക്കെ. വാസ്തവത്തിൽ ഭാഗവതം ദശമസ്കന്ധത്തിൽ ഭഗവാനെ ഈ പറഞ്ഞ വിഭൂതികൾ കൊണ്ട് അലങ്കരിച്ച്, അതായത് പീലിത്തിരിമുടിയും ഗോപിക്കുറിയും പീതാംബരവും ഓടക്കോലും കാലിക്കോലും വനമാലയും ഈ പറഞ്ഞ വിഭൂതികളെ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ച് ഒരു സുന്ദര സ്വരൂപനായ ഭഗവാനെ കൃഷ്ണസ്വരൂപത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ് ഈ ദശമസ്കന്ധത്തിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? എളുപ്പത്തിൽ നമുക്ക് ഉപാസിക്കാനും ഭജിക്കാനും ഒപ്പം ഭഗവത് പ്രേമം വളർത്താനും അല്ലേ? ഓടക്കുഴൽ വാസ്തവത്തിൽ മനുഷ്യ ശരീരം തന്നെയാണെന്ന് പറയുക. മനുഷ്യ ശരീരം തന്നെയാണ് ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴൽ, അല്ലെങ്കിൽ ഈ ശരീരം ഭഗവാന്റെ കയ്യിലെ മുരളി എന്ന് പറയാം. ഭഗവാന്റെ കയ്യിലെ മുരളിയാണ് ഈ മനുഷ്യ ശരീരം, അല്ലെങ്കിൽ മനുഷ്യ ശരീരം തന്നെയാണ് ഓടക്കുഴൽ. എപ്പോഴും ഭഗവാൻ അതിൽ കൂടെ ആകർഷകമായിട്ട് ദിവ്യഗാനത്തെ അഥവാ ബ്രഹ്മനാദത്തെ സദാസമയം പ്രവഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ നാമരൂപങ്ങളാകുന്ന വിക്ഷേപങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കാത്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ചിത്തത്തിൽ നിന്ന് ഈ എല്ലാവിധ നാമരൂപ വിക്ഷേപങ്ങളും അജ്ഞാനവും നീങ്ങുന്ന സമയത്ത് ഈ ശരീരം ഭഗവാന്റെ കയ്യിലെ മുരളിയാണെന്ന ബോധ്യം നമുക്ക് വരും. ഭഗവാന്റെ ഓടക്കുഴൽ വിളിനാദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ പീലിത്തിരിമുടി അത് മായയെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയുക. പീലിത്തിരിമുടി മായയാണ്. ഭഗവാന്റെ ഗോപിക്കുറിയോ അത് കർമ്മ ഭക്തി ജ്ഞാനങ്ങളാകുന്ന മാർഗത്രയങ്ങളാണ് ഭഗവാന്റെ ഗോപിക്കുറി. മനസ്സിലാവുന്നുണ്ടോ? വനമാല എന്താണ്? ത്രിഗുണങ്ങളാണ് വനമാല. മൂന്ന് ഗുണങ്ങളുണ്ടല്ലോ, സത്വഗുണം, രജോഗുണം, തമോഗുണം. ഈ മൂന്ന് ഗുണങ്ങളാണ് ഭഗവാന്റെ വനമാല. പീതാംബരം എന്നുള്ളത് അവിദ്യ. കാലിക്കോല് പ്രണവമാണ്, ഓങ്കാരനാദമാണ് കാലിക്കോല്. നമ്മുടെ ഹൃദയം തന്നെയാണ് വൃന്ദാവനം അല്ലേ? നമ്മുടെ ഹൃദയം തന്നെയാണ് വൃന്ദാവനം. അവിടെ വെച്ചാണ് ഭഗവാൻ സുന്ദരങ്ങളായിട്ടുള്ള ലീലകൾ നടക്കുന്നത്, അല്ലാതെ ബാഹ്യമായിട്ടുള്ള ഒരു സ്ഥലത്തല്ല എന്ന് പറയുക. നമ്മുടെ ഹൃദയം തന്നെയാണ് വൃന്ദാവനം. നമ്മുടെ ഹൃദയത്തിനകത്താണ് ഭഗവാൻ ഈ പറഞ്ഞ സുന്ദരങ്ങളായിട്ടുള്ള എല്ലാ ലീലകളും ആടിയിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രൗഢങ്ങളായിട്ടുള്ള വേദാന്ത ചിന്തകൾ തന്നെയാണ്
ഗോവക്കുട്ടികളായിട്ട് ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നത്. അവരാണല്ലോ ഭഗവാൻ ഈ ലീലകൾ ആടാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലേ? ഇന്ദ്രിയങ്ങൾ പശുക്കൾ, പ്രപഞ്ചം കാട്, ജ്ഞാനകല തന്നെയാണ് കാളന്തി നദി. ജ്ഞാനകല തന്നെയാണ് കാളന്തി നദി. ഇന്ദ്രിയങ്ങളാണ് പശുക്കൾ. ഈ കാണുന്ന വിശ്വമഹാപ്രപഞ്ചം അത് കാടാണ്. എന്താണ് കാളിയൻ? അഹങ്കാരമാണ് കാളിയൻ. അപ്പൊ പലതരത്തിലുള്ള ഭഗവത് വൃത്തികൾ അല്ലേ, പൂജകൾ, യജ്ഞങ്ങൾ, ഹോമങ്ങൾ, ഇതെല്ലാം ഗോപികളാണ്. ഭഗവത് ദർശനത്തിന് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിരഹ തപ്തനായിട്ടുള്ള ജീവൻ അതുതന്നെയാണ് രാധ. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവാത്മാവ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം നമ്മളെ ബാഹ്യമായിട്ടുള്ള ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഭഗവത് ദർശനം സാധ്യമാകുന്നില്ല. വാസ്തവത്തിൽ അതിനാഗ്രഹിക്കുന്ന ജീവൻ, ആ ജീവനെ നമ്മളാണ് അനുവദിക്കാത്തത്. ആ ജീവൻ തന്നെയാണ് രാധ, ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നതാ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഇതിനെയൊക്കെ അറിയപ്പെടുന്ന സമയത്ത് ദശമസ്കന്ധത്തിലെ ഓരോ ലീലയും അത് ബാഹ്യ ലോകത്തിലല്ല, ബാഹ്യമായിട്ടുള്ള എവിടെയുമല്ല, തന്നിൽ നടക്കുന്നതായിട്ട് തനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് സാധിക്കണം അങ്ങനെ. ഈ ഭഗവാന്റെ ലീലകൾ മുഴുവൻ നമ്മുടെ ഹൃദയമാകുന്ന വൃന്ദാവനത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടണം. അതിന് ഇതൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ഏതെങ്കിലും ഒരു ലീലയുടെ അനുഭൂതി ഉണ്ടാകുമ്പോൾ തന്നെ സാധകൻ ആത്മനിർവൃതി കൊണ്ട് ഉന്മത്തനാകും. ഏതെങ്കിലും ഒരു ലീലയുടെ അനുഭൂതി ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയുക, നമ്മൾ അമൃത നിർവൃതി കൊണ്ട് ഉന്മത്തനാകും. അപ്പോൾ എല്ലാ ലീലകളും അനുഭവിച്ചാൽ കഥ പറയാനുണ്ടോ? ഇല്ല എന്ന് പറയുക. പൂതനാമോക്ഷവും ശകടാസുര ഭഞ്ജനവും തൃണാവർത്തവധവും കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം, രാസക്രീഡ, കംസവധം, ജരാസന്ധയുദ്ധം, ദ്വാരകാ നിർമ്മാണം, രുക്മിണി സ്വയംവരം എന്ന് വേണ്ട, എല്ലാം തന്നിൽ തന്നെ നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓരോ ലീലയും അമൃതാത്മകമായിട്ടുള്ള ആനന്ദത്തിൻ്റെ പ്രവാഹ സ്വരൂപമാണ് എന്നുള്ളത് കൊണ്ട് ഓരോ ലീല അനുഭവിക്കുമ്പോഴും ആനന്ദ നിർവൃതിയിൽ മുങ്ങി ആറാടി തന്നെത്താൻ മറന്ന് നമ്മൾ ഉന്മത്തനാകും. അവിടെയാണ് പ്രേമഭക്തി നമ്മളിൽ അലയടിക്കുക, സഗുണഭക്തി വളരുക. ഈ സഗുണഭക്തി വളരേണ്ടത് ഇങ്ങനെ തന്നെയാണ്, അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല എന്ന് പറയുക. പ്രേമഭക്തിയിലൂടെ മാത്രമേ സഗുണഭക്തി നമ്മളിൽ വളരുള്ളൂ. അങ്ങനെ ഉയർന്ന് ക്രമേണ നാമരൂപങ്ങളൊക്കെ കേവലം നീങ്ങി നിർഗുണഭാവത്തെ നമ്മൾ പ്രാപിക്കും. ഇങ്ങനെ ഒരവസാനവുമില്ലാത്ത, അന്തമില്ലാത്ത മഹിമകളുടെ പ്രവാഹവും അനവധി അനുഷ്ഠാന സമ്പ്രദായങ്ങളുടെ വിശദീകരണവും അപാരമായിട്ടുള്ള ഭക്തിയുടെ ഉത്തേജനവുമാണ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ പറയുന്നത്. ഇതിലെ ഓരോ ലീലയും എന്താണ്? ശ്രവണ മനന നിതിധ്യാസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ലീലകളെ വേണ്ട പോലെ കേൾക്കുക, മനനം ചെയ്യുക, ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക, അതായത് നിതിധ്യാസനം ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതോടു കൂടിയിട്ട് ഓരോ ഭക്തൻ്റെയും സകല കൺമഷങ്ങളും നീങ്ങി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് മുക്തിക്ക് അത് കാരണമായിട്ട് തീരുന്നു. ഇങ്ങനെ എണ്ണിയാൽ തീരാതെ, വർണ്ണിച്ചാൽ കഴിയാത്ത അപാരമായിട്ടുള്ള ഈശ്വരമഹിമയുടെ പ്രവാഹ സ്വരൂപമായിരിക്കുന്നു ദശമസ്കന്ധം ശ്രീമദ് ഭാഗവതം. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്ചതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. നമുക്ക് ഇനി ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് നാളെ വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോം.